ആലാവിപ്പള്ളി ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണ് കൂട്ടിയിട്ടത് യാത്രക്കാർക്ക് പ്രശ്നമാകുന്നു. ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തുള്ള കെട്ടിടം പൊളിച്ചു മാറ്റിയ മണ്ണാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. ഇത് അപകടത്തിനിടയാക്കുന്നുവെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. നാടിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചുറ്റുപാടുള്ള ജനങ്ങളുടെയും ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾക്കിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ പഴയ ബിൽഡിംഗ് പൊളിച്ചിട്ട് ഒരു 2 മാസത്തോളം കാലമായി. ഇതുവരെ ആ മണ്ണ് നീക്കം ചെയ്തതിനോ മറ്റുള്ള യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അലാമിപ്പള്ളി ഫ്രണ്ട്സിൻ്റെ അതിൻ്റെ മെമ്പർമാരും അതുപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികളെല്ലാം ചേർന്നുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് അതിൻ്റെ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ മുഖ്യമായ ഒരാവശ്യമാണ് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ ആ പടിഞ്ഞാറ് ഭാഗത്ത് ആ കിഴക്ക് ഭാഗത്ത് ബസ് കാത്തു നിൽക്കാനുള്ള യാതൊരു സൗകര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിരവധി ആൾക്കാർ ബസ് കാത്തു നിൽക്കുകയും അതിലുപരി പല അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തും സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അതുപോലെ തന്നെ നിരവധി യാത്രക്കാർ, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളെ ഈ ബസ് സ്റ്റാൻഡുമായി സംബന്ധിച്ച ഈ പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടു മാസക്കാലത്തോളമായി ഇതുവരെ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനോ അതിനുള്ള യാതൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഇതെത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ പുനർനിർമ്മാണവും അതോടനുബന്ധിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യപ്പെട്ടതോടുകൂടി ജനങ്ങളുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെയും മുഖ്യമായ ആവശ്യം. ഞങ്ങൾ പല പ്രാവശ്യം പല പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും നടന്നതായി കാണുന്നില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ഒന്നടങ്കമായ ഈ പ്രതിഷേധം ഇവിടെ ഞങ്ങൾ ഇന്ന് രേഖപ്പെടുത്തുകയാണ്. പല പ്രാവശ്യം ഞങ്ങൾ ഇത് മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ അധികാരികളുടെ മുമ്പിലും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ ജനങ്ങളുടെ കൂട്ടായ്മയോട് കൂടി ഞങ്ങളുടെ പ്രതിഷേധം ഇനിയും മുന്നോട്ട് ഞങ്ങൾ നീട്ടിക്കൊണ്ടു പോകും. അല്ലെങ്കിൽ തന്നെ ഈ പരിപാടിയുമായി ഞങ്ങൾ വളരെയേറെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.